ഒരു പുതിയ അത്ഭുത ബാലൻ ആഹാരം നന്നായിട്ടുണ്ട് നന്ദി അമ്മേ ബൈ അച്ഛാ എനിക്ക് സ്കൂളിലെത്താൻ സമയമായി ും അദ്ദേഹം മാത്രമല്ല വേറെയും ഒരുപാട് പേർ ഈ ജീവനുള്ള കാറിനെ കണ്ടിട്ടുണ്ട് അത് വളരെ അത്ഭുതകരമായ ഒരു കാറാണെന്നാണ് പറയപ്പെടുന്നത് അതായത് അത്ഭുത ലോകം തന്നെ പിന്നെ നിങ്ങൾ മൂന്ന് കള്ളന്മാരോ ഓ രാവിലെ തന്നെ തുടങ്ങിയോ ജൂലിയറ്റിന്റെ പ്രണയകഥ പറച്ചിൽ ബെല്ലടിച്ചത് നിങ്ങളാരും കേട്ടില്ലായിരുന്നോ ഓക്കേ നമ്മോടൊപ്പം ഇന്ന് പുതിയൊരു വിദ്യാർത്ഥി കൂടി ജോയിൻ ചെയ്യുകയാണ് പ്ലീസ് കം ഇൻ ഞാൻ ഇസബെല്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോകൂ ഇസബൽ അതാണ് നിന്റെ സീറ്റ് എന്നാൽ ശരി അവിടെ പോയിരിക്കൂ താങ്ക്യൂ ഞാൻ ജെയ്സൺ കുട്ടിയെ കണ്ടതിൽ എനിക്ക് ഓ അവളുടെ ഒരു ജാട എവിടെയാണ് ആ പയ്യൻ ഇന്നു രാത്രി ആ ടോയ്ക്കാറിനെ കുറിച്ച് അന്വേഷിച്ചാലോ അതായത് ആ ജീവനുള്ള ടോയ്ക്കാർ ഇന്ന് രാത്രി അതെ അതെ രാത്രി 12 മണിക്ക് തന്നെ പോയി അന്വേഷിക്കണം കൃത്യം 12 മണിക്ക് അത് ശരിക്കും ജീവനുള്ള ടോയ്ക്കാറാണെങ്കിൽ ഞാൻ അതുമായിട്ട് നല്ല കൂട്ടുകൂടും അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ശരിയാ നമ്മളെല്ലാവരും അതുമായി നല്ല കൂട്ടാകും നമുക്ക് 3 പേർക്കും അത് സാധിക്കും അതെങ്ങനെ ശരിയാവും നിങ്ങൾ പറയുന്ന പോലെ ജീവനുള്ള ഒരു ടോയ്ക്കാർ ഇല്ലല്ലോ ഞങ്ങൾക്കത് അറിയില്ല ഇത് കള്ളമെന്ന് ആര് പറഞ്ഞു ഏയ് ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് സത്യങ്ങൾ ലോകത്തിനെയും ബാക്കിയുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ എന്നോട് പറ നിങ്ങൾ ആരെങ്കിലും നടക്കുന്ന പ്ലേറ്റോ ചിരിക്കുന്ന റബ്ബറിനെയോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വെറുതെ വിഡ്ഢിത്തം പറയാതെ ഈ പറയുന്നത് പോലെ ജീവനുള്ളൊരു ടോയ്ക്കാർ ഒരിടത്തും ഉണ്ടാവില്ല വിശ്വസിക്കൂ അങ്ങനെയൊന്നുണ്ട് ഇസബൽ ആ കുട്ടി പറഞ്ഞതൊക്കെ നുണയാണ് അവൾക്ക് ഇതെന്തു സ്റ്റൈലാണ് ഓ ഒടുവിൽ അവർ ഒന്നിക്കുകയാണ് ഓ റോമിയോ റോമിയോ നിനക്ക് എന്റെ ശബ്ദം കേൾക്കാമോ ഓ രക്ഷപ്പെട്ടു ഇനി 2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഫ്രീ ആയി ഓ നീ എന്നെ പേടിപ്പിച്ചു നീ മിണ്ടി പോവരുത് ഞാൻ പുറത്തേക്ക് പോയിട്ട് ദാ വരുന്നു അതുവരേക്ക് നീ ഇത് കഴിച്ചോ നീ നേരത്തെ എത്തിയോ ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ടോ തീർച്ചയായും ഇതുപോലൊരു മിഷന് ഊർജം ആവശ്യമാണ്
ജീവനുള്ള ടോയ്ക്കാരനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നിനക്ക് വലുതും കഴിക്കാൻ വേണോ? വേണ്ട, ഞാൻ കഴിച്ചു. ഓ, വളരെ നല്ലത്. ഇത് ശരിയല്ല. ഇപ്പൊ തന്നെ ഒരുപാട് നേരമായി, അവരൊക്കെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഇത് ആ കുട്ടിയല്ലേ ഇന്ന് ക്ലാസ്സിൽ പുതുതായിട്ട് വന്ന ഇസബൽ. ഈ പാതിരാത്രിക്ക് അവൾ എന്താ അവിടെ ചെയ്യുന്നത്? അവള് മാത്രമല്ലല്ലോ, ഞാനും അങ്ങനെയാണ്. ഓ, ഏയ്, അങ്ങോട്ട് എവിടെയാ പോകുന്നത്? അവിടേക്ക് പോകാൻ പാടില്ല. ഓ, എന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജെയ്സൺ എന്താ ഇത്ര താമസിക്കുന്നത്? അവന് വഴിയിൽ എന്തെങ്കിലും പ്രശ്നമായി കാണും. നീ എന്താ നിന്നുകളഞ്ഞത് ഇസബൽ? ആ, ശരി, വന്നോളൂ. വഴി ഞാൻ കാണിക്കാം, എന്റെ പുറകെ വന്നാൽ മതി. അതെ, മനസ്സിലായി. പറയൂ, ഇതാണോ സ്ഥലം? എന്റെ ഊഹം തെറ്റാറില്ല, ഇവിടെ ആരോ ഉള്ളത് പോലെ തോന്നുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ബ്ലാക്ക് മിററിനെ കണ്ടെത്തണം. ഇസബൽ ഇപ്പോ ഇവിടെ എന്തിനാ വന്നത്? അവർ എന്നെ അന്വേഷിച്ച് വന്നതാണോ? ആ കുട്ടി ആരാണ്? ഇതൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. 240C. അല്ല, അവളത് എന്താണ് അവിടെ ചെയ്യുന്നത്? ബ്ലാക്ക് മിറർ. അയ്യോ, എന്താണിത്? നീ ആരാണ്? ദൂരെപ്പോ, ദൂരെപ്പോ. സമയമായല്ലോ. അവൻ എന്താണ് കരുതുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓ, എന്തൊരു വേദന! എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. ഇതെന്താ ഇത്? അത് എന്റെ ഫോണാണ്, എന്റെ ഫോൺ താ. അതൊക്കെ പോ. നിൽക്കാനല്ലേ പറഞ്ഞത്? ഒന്ന് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാനാ പറയുന്നത്? ഇതെന്നെ വിട്ടു പോകുന്നില്ലല്ലോ. ഹേയ്, എന്റെ ഫോൺ തിരിച്ചു തരാൻ. കിട്ടിപ്പോയി. എന്താണിത്? അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ എന്താണ് ഈ കാണിക്കുന്നത്? അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്തോ? അവൻ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇതെന്താണ്? ഓ ദൈവമേ, ഇതാ ജീവനുള്ള ടോയ്ക്കാരാണോ? ഓ ശേ, ഞാൻ പെട്ടു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നീ ആ കാർ തന്നെയാണ്. എന്റെ ഫോൺ നശിപ്പിച്ചു, നീ എന്താ പ്രതികരിക്കാത്തത്? ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. നീ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയൂ എന്നോട്. ഞാൻ നിന്നോടാ ഈ സംസാരിക്കുന്നത്. പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറയൂ.
എനിക്ക് നിന്നോട് കൂട്ടുകൂടിയേ പറ്റൂ. ഇത് മരിച്ചുപോയോ? ഞാൻ മരിച്ചു എന്ന് മാത്രം പറയരുത്. നിന്നെ കണ്ടാൽ അതിശയം തോന്നും എനിക്ക്. ഈ ബട്ടൺ ഒന്ന് അമർത്തി നോക്കട്ടെ. ഇത് സംസാരിച്ചു, അത്ഭുതം തന്നെ. ശരിക്കും ഇത് ജീവനുള്ള ടോയ് കാർ തന്നെയാണ്. സന്തോഷമായി. നീ കേട്ടോ ക്യാമി, അതൊരു ജീവനുള്ള ടോയ് കാറാണെന്ന്. അവൻ ആ കാർ എന്താണെന്ന് അറിയില്ല. ആ കാറിന്റെ പേരാണ് മെക്കാഡമോ. മെക്കാഡമോ? നീ ബ്ലാക്ക് മിറർ ആണോ? ബ്ലാക്ക് മിറർ? പരിചയപ്പെടുത്താൻ സമയമായി. ടീം ക്യാപ്റ്റൻ നമ്പർ 1 ഞാനാണ് ടാബി. ടീം ക്യാപ്റ്റൻ നമ്പർ 2 ഞാനാണ് ബ്യൂട്ടിഫുൾ ഡാന. ഞങ്ങളാണ് ബ്ലാക്ക് മിറേഴ്സ്. ടീം ക്യാപ്റ്റൻ. ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് തീർന്നു പോയല്ലോ. ഓ ശരി ശരി, എന്താണ് ഈ ബ്ലാക്ക് മിറർ? എന്താണ് മെക്കഡമോ? എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ബ്ലാക്ക് മിറേഴ്സിനെ മെക്കഡോമിനെയും കുറിച്ച് എല്ലാവർക്കും അറിയാം. നിനക്കറിയില്ല എന്നുള്ളത് എന്നെ ഒരിക്കലും ബാധിക്കുന്ന വിഷയമേ അല്ല. ശരിക്കും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമേ ഇല്ല. ശരി, കൂടുതൽ സംസാരിക്കണ്ട. ആ മെക്കഡോമ എനിക്കിതാ. വേഗം. ഓ, നിന്റെ പേര് മെക്കഡമോ എന്നാണല്ലേ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ എനിക്ക് തിരികെ താ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? എന്ത് ചെയ്യും? സംഭവം വഷളാകുന്നല്ലോ. അതെ, നമുക്കുടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് മെക്കാഡോമ തിരികെ തരാനാണ് പറഞ്ഞത്. ഇല്ല, ഞാനാണ് ഇവനെ ആദ്യം കണ്ടെത്തിയത്. ഓക്കെ, മെക്കാഡോമ യുദ്ധം ആരംഭിക്കാം. മെക്കാഡോമ യുദ്ധം? മെക്കാഡോമ യുദ്ധമോ? അതെന്താ? ശരിക്കും നിനക്കൊന്നും അറിയില്ലല്ലേ. മെക്കാഡോമ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു മഹായുദ്ധമാണ്. മെക്കാഡോമയും ഫൈറ്റിംഗ് കാർഡുകളും തമ്മിലുള്ള യുദ്ധം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ കയ്യിൽ ഫൈറ്റിംഗ് കാർഡൊന്നും ഇല്ല. എനിക്ക് യുദ്ധം ചെയ്യാനും അറിയില്ല. ക്യാബി, നോക്കൂ, അവന്റെ കയ്യിൽ കാർഡൊന്നുമില്ല. നീ പോയി വേഗം ആ മെക്കാഡോമയെ വാങ്ങി വാ. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. നിനക്ക് സാധിക്കുമോ? ബ്ലാക്ക് മിറർ അവനെ തട്ടിക്കൊണ്ടുപോകും. അത് സംഭവിക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്കാവില്ല. ജെയ്സൺ, ഈ കാർഡ് ഉപയോഗിക്ക്. ഇതൊക്കെ എന്താണ്? നിന്റെ കയ്യിലുള്ളതുപോലെ 3 കാർഡുകൾ ഉണ്ടെങ്കിൽ മെക്കാഡോമ യുദ്ധം ആരംഭിക്കാം. ജെയ്സൺ, ആ കാർഡുകൾ എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കൂ. എനിക്കത് ഒരിക്കലും ബ്ലാക്ക് മിറർന് കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് വേറെ വഴിയില്ല, യുദ്ധം ചെയ്തേ പറ്റൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ല. ഞാൻ കാണിച്ചു തരാം, നന്നായി നോക്കിക്കോ. നീ ഒരുപാട് വൈകിപ്പോയി, നിനക്കിനി രക്ഷയില്ല. ജെയ്സൺ. ശരി ശരി, ഞാൻ ഇപ്പോൾ റെഡിയാകാം. സെറ്റപ്പ്, മെക്കാഡ്. കാർഡുകളെല്ലാം കൂടി ഒരു പ്രകാശമായി മാറി. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ യുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന്. ശരി, തുടങ്ങാം. ആക്രമിക്കോ അവനെ ഉടൻ തന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജെയ്സൺ, യുദ്ധത്തിന് തയ്യാറാകൂ. അവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. ഓ ശരി ശരി. ഓക്കെ, എങ്കിൽ ശരി. ആക്രമിക്കൂ മിൽഗാൻ. മെക്കാഡോമോ ഗോ. ശരി, ഇനി എന്റെ യൂണം. ഞാനിതാ റെഡിയായി കഴിഞ്ഞു. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാൻ പോവുകയാണ്. മെക്കാഡോമോ പോകൂ. എന്താണിത്? ഞാനിത് എവിടെയാ? ഓ ആ
മെക്കാഡമോ മിൽഗന് ഒരു സലാം പറയൂ. ഇവനത് എവിടെയാ? എത്തിപ്പോയി. ഇതാണ് നിന്റെ ശരിക്കുള്ള രൂപം? അത് വിശദമായി ഞാൻ പിന്നെ പറയാം. യുദ്ധം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്താ, എന്നെ ഇവിടെ കണ്ടപ്പോ നിനക്ക് പേടി തോന്നുന്നുണ്ടോ? അവൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതാണ്. നീ ഇങ്ങനൊന്നും ചെയ്യരുത്. അവൾ അവിടെ നിൽക്കുകയാണ്, നിന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. മിൽഗൺ, യുദ്ധം തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. യുദ്ധത്തിന് തയ്യാറാണ്. വരൂ. ജെയ്സൺ, പുറകിലേക്ക് മാറി നിൽക്കൂ. ഇതാ മിൽഗൺ, നിന്റെ പ്രകാശായുധം. ഇതെടുത്ത് പ്രയോഗിക്കൂ. ഇതാ പിടിച്ചോ. അവനെ ഇടിക്കൂ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇതും ഇരുന്നോട്ടെ. ജേസൺ, കാട് ഉപയോഗിക്കൂ. ഓക്കേ, ഇതാ ലൈറ്റ് ഓഫ് ഐസ്. തുടങ്ങിക്കോ. അവനൊരു നല്ല തുടക്കക്കാരനാണല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ മിൽഗാനെ ഒന്ന് ഉഷാറാക്കട്ടെ. ഇതാ എടുത്തോളൂ മിൽഗൻ, തീയുടെ വജ്രായുധം. വളരെ നന്നായിട്ടുണ്ട്. ഓ മിൽഗൻ, അവനെ അടിക്കൂ. അതെ, അവനെ അടിക്കൂ. ഇതൊന്നു പരീക്ഷിക്കുന്നു. എന്നാ നീ ഇത് പിടിച്ചോ. സൂപ്പർ പവർ. ഹലോ, ഞാൻ ഇവിടെയുണ്ട്. നിന്നെ ഞാൻ. ജേസൺ, നല്ല നീക്കമായിരുന്നു. ഓ, അങ്ങനെയൊന്നും ഇല്ലാന്നേ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. ഓ നാശം, അടുത്ത കാർഡെടുക്കട്ടെ. എന്റെ അടുത്ത ആയുധം ഇതാ. ഒരിക്കൽ കൂടി എന്റെ കഴിവ് കണ്ടോളൂ. ബ്ലേസിംഗ് ഫയർ. അവസരമായിട്ട് ഒന്നുകൂടി. ഇവൻ ലോകത്തെ രക്ഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ തന്നെയാണ്. ഇതാ എന്റെ ആയുധം, ഇനി പിടിച്ചോ. ഇതെങ്ങനെ സംഭവിച്ചു? ഓ, ഞാൻ എങ്ങനെ തോറ്റു? മെക്കാഡമോയിൽ തോൽക്കുന്നയാളോട് 10 സെക്കൻഡിനുള്ളിൽ ജയിക്കുന്നയാൾക്ക് എന്തും ആവശ്യപ്പെടാം. അതാണ് നിയമം. എനിക്കൊന്നും ആവശ്യമില്ല. എനിക്ക് ഇവൻ മാത്രം മതി. 10 സെക്കൻഡ് തീരാറായി. എന്തായാലും നീ ചെയ്തത് നല്ലത് തന്നെ. പക്ഷേ നീ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയില്ല. നിനക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല. ഇതും കൂടെ ചേർത്ത് നമുക്ക് അടുത്ത തവണ കാണാം. അടുത്ത തവണ. ഇവൻ നമ്മൾ ജയിച്ചു. അതെ, നിന്റെ ആദ്യത്തെ യുദ്ധം നന്നായിട്ടുണ്ട്. ഓ ഇസബൽ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ശരിക്കും നീ ആരാണ്? എന്ത്, നീ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ പരാജയപ്പെട്ടോ? അതെ, ഞങ്ങളോട് ക്ഷമിക്കൂ. ശരിക്കും ഞങ്ങൾ തോറ്റുപോയി.